ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഓരോ പ്രഭാതങ്ങളും നമ്മുടെ എല്ലാം ജീവിതത്തിൽ പുത്തൻ ഉണർവിൻ്റെ പ്രത്യാശകൾ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഒരു പ്രഭാതം പുലരുമ്പോൾ അതൊരു പുതിയ ദിവസത്തിലേക്കുള്ള സൃഷ്ടിയാണ്. എപ്പോഴും പുതിയ സൃഷ്ടി എന്ന് പറയുന്നത് പുത്തൻ ഉണർവാണ്. പഴയതിനെയൊക്കെ വിട്ട് പുതിയതിലേക്ക് മാറുന്ന ഒരു മനോഭാവം. ക്രിസ്തീയ ജീവിതത്തിലും ഇത് ഏറ്റവും പ്രാധാന്യമേറിയതാണ്. പുതിയ സൃഷ്ടി എന്ന് പറയുന്നത് ക്രിസ്തീയ ജീവിതത്തിൻ്റെ അതിപ്രധാനമായ ചവിട്ടുപടിയാണ്. കാരണം നമുക്കെല്ലാം ഒരു പഴയകാല ജീവിതമുണ്ട്. ആ പഴയകാല ജീവിതത്തിൽ നിന്നാണ് ഒരു പുതിയ രൂപാന്തരത്തിലേക്ക് നാം ഒക്കെ എത്തിച്ചേർന്നിരിക്കുന്നത്. എഫേസ്യർക്കെഴുതിയ ലേഖനം 2 വായിക്കുമ്പോൾ തന്നെ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അവയിൽ നിങ്ങൾ മുൻപേ ഈ ലോകത്തിൻ്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. പിന്നീട് താഴോട്ട് വായിക്കുമ്പോൾ അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്നു. ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിൻ്റെ മക്കളായിരുന്നു. ശരിക്കും അങ്ങനെ തന്നെയല്ലേ? നാം മറ്റുള്ളവരെ പോലെ കോപത്തിൻ്റെ മക്കളായി ജീവിച്ചിരുന്ന ഒരു കാലം. എന്നാൽ കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച ആ മഹാസ്നേഹം നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും കൃപയാൽ അത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായും നാം ദൈവത്തിൻ്റെ കയ്യിലെ കൈപ്പണിയാണ്. അതുകൊണ്ട് സൽപ്രവൃത്തിക്കായിട്ടാണ് അവൻ നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഒരു പുതിയ സൃഷ്ടി എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ കയ്യിലെ സൽപ്രവൃത്തികൾക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ് നമ്മെ ഓരോരുത്തരെയും. ഇതൊക്കെ ദൈവത്തിൻ്റെ ദാനമാണ്. പ്രശംസിക്കുവാൻ നമുക്ക് ഒന്നുമില്ല. കാരണം ദൈവം ഇതൊക്കെ നമുക്ക് തന്നിരിക്കുകയാണ്. ആകയാൽ ഇന്നു മുതൽ നാം ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. കൊരിന്ത്യർ ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ 2 Corinthians 5:16 ആരംഭിക്കുന്നത് ആകയാൽ ഞങ്ങൾ ഇന്നു മുതൽ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. ഇന്നു മുതൽ എന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരുത്തൻ ക്രിസ്തുവിലേക്ക് ആയിക്കഴിഞ്ഞാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. ക്രിസ്തുവിലുള്ള ഒരു ബന്ധത്തിനാണ് ഇവിടെ പ്രാധാന്യം. അപ്പോൾ നമ്മുടെ കൂട്ടുകാരൻ എങ്ങനെയാണെന്നും കൂട്ടുകാരൻ ഏത് ബന്ധത്തിലാണെന്നും ഒക്കെ നാം അന്വേഷിക്കുന്നത് ഈ ഒരു പുതിയ സൃഷ്ടിയിലേക്ക് വരുമ്പോഴാണ്. ദൈവത്തിനും ഏറെ ഇഷ്ടമുള്ളത് നാം പുതുസൃഷ്ടിയായി നിൽക്കുമ്പോഴാണ്. പുതിയ സൃഷ്ടിയിലേക്ക് വരണമെങ്കിൽ പഴയതിനെയൊക്കെ നാം വിട്ടുകളയണം. നമുക്കൊരു ചിത്രശലഭത്തെ തന്നെ എടുക്കാം. ആ ചിത്രശലഭത്തോട് നമുക്കൊന്ന് ചോദിക്കാം, എങ്ങനെയാണ് നിനക്ക് ഈ മനോഹരമായ സ്വഭാവവും ശരീരവും രൂപവും ഒക്കെ കിട്ടിയത്? അപ്പോൾ ആ ചിത്രശലഭം പറയും, എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം വന്ന ദിവസമുണ്ട്. എനിക്കന്ന് ഇത്രയും ഭംഗിയില്ലായിരുന്നു. അന്ന് എൻ്റെ സ്വഭാവം വളരെ മോശമായിരുന്നു. കാരണം ഞാനൊരു ചെടിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ ആ ചെടികൾ മുഴുവൻ ഞാൻ നശിപ്പിക്കുമായിരുന്നു. ആ ചെടി മുഴുവൻ ഞാൻ തിന്ന് നശിപ്പിക്കും. എന്നാൽ ഇന്ന്
ഞാൻ ആ ചെടിയുടെ പൂവിനകത്ത് നിന്ന് തേൻ മാത്രമേ എടുക്കൂ. ഇന്നെന്നെ എല്ലാവർക്കും ഇഷ്ടമാണ്, നേരത്തെ ആർക്കും ഇഷ്ടമല്ലായിരുന്നു. എൻ്റെ ആദ്യത്തെ ജന്മം എന്ന് പറയുന്നത് ഒരു ശാപം ആയിരുന്നു. പ്രിയമുള്ളവരെ, ഈ ചിത്രശലഭത്തിന് പറയാനുള്ളതുപോലെ നമുക്കും ഒരു കാലം പറയാനില്ലേ? നമ്മുടെ മുൻ പിൻപുള്ള ആ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപക്ഷെ പാപത്തിൻ്റെ ചെളിക്കുണ്ടിൽ നിന്ന് നിന്നെ ഒരു പുതിയ സൃഷ്ടിയിലേക്ക് ദൈവം മാറ്റിയെടുത്തപ്പോൾ സ്വർഗരാജ്യം എത്ര സന്തോഷിക്കുന്നു, സ്വർഗം എത്ര സന്തോഷിക്കുന്നു, ദൈവം എത്ര സന്തോഷിക്കുന്നു. ഇല തിന്നു നടന്ന ആ പുഴു ഇന്ന് തേൻ കുടിക്കുന്നവനായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. ക്രിസ്തുവിൽ നീ ഒരു പുതിയ സൃഷ്ടിയായി തീർന്നാൽ നമ്മുടെ ടേസ്റ്റുകൾ മാറും. പുഴു ഇലകൾ തിന്ന് നശിപ്പിക്കുന്ന ആ പുഴു ഇന്ന് തേൻ കുടിക്കുന്ന ചിത്രശലഭമായി മാറിയെങ്കിൽ ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി ആകുന്നുവെന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നതിന് എത്രമാത്രം അർത്ഥമുണ്ട്. അതുകൊണ്ട് നമ്മുടെ ടേസ്റ്റുകളൊക്കെ ഒന്ന് മാറട്ടെ. വൃത്തിഹീനമായ രീതിയിൽ നിന്ന് മനോഹാരിതയിലേക്ക് നമുക്കൊന്ന് സഞ്ചരിക്കാം. ഇങ്ങനെ ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. ജീവിതം അർത്ഥപൂർണമായി തീരുവാൻ നമുക്കും ക്രിസ്തുവിങ്കിലേക്ക് വരാം. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയ അത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. ഈ പുതിയ ദിവസം അനുഗ്രഹപൂർണമായി തീരട്ടെ എന്നും അർത്ഥപൂർണമായി ജീവിതം മാറട്ടെ എന്നും പ്രത്യാശിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ആമേൻ.